ഡോക്ടർ ജി ഗോപകുമാറിലേക്ക് പോകണം. അവസാനമായിട്ട് സാർ, ഈ പറഞ്ഞ പോലെ ഈ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ പോലെ യു ഡി എഫും ബി ജെ പിയും എൻ ഡി എയും തമ്മിലാണ് പ്രധാന മത്സരം. ഈ രാഹുൽ ഗാന്ധിക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ ആ ശോഭ നിലനിർത്താനാകുമോ? അല്ല, മണ്ഡലത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായൊരു മണ്ഡലമാണ്, അത് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അത് ശക്തമായ ചരിത്ര പശ്ചാത്തലമുള്ളൊരു മണ്ഡലമാണ്. യു ഡി എഫിന് പത്തനംതിട്ട പോലെയോ അല്ലെങ്കിൽ എറണാകുളം പോലെയോ വളരെ ചരിത്രപരമായൊരു പശ്ചാത്തലവും അതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും അവിടെയുണ്ട്. കുടിയേറ്റ കർഷകരും പിന്നെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ചില നിയോജകമണ്ഡലങ്ങൾ ഉൾപ്പെടെ അത് യു ഡി എഫ് അനുകൂല മണ്ഡലമാണ്. അപ്പോൾ മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെ എന്ന് പറയുന്ന യു ഡി എൻ ഡി എയുടെ കാൻഡിഡേറ്റാണ് ദേശീയ തലത്തിൽ, സംസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഭരണകക്ഷിയുടെ പ്രതിനിധിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചപ്പോഴുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ആ നിലയിൽ കാണാൻ ഒരു പക്ഷേ എൻ ഡി എക്ക് കഴിയില്ല. മാത്രമല്ല കൂടുതൽ അവരുടെ ദേശീയ പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി കിട്ടിയ വോട്ടിനേക്കാൾ വളരെ ശക്തമായ മുന്നേറ്റം നന്നാലേ പറ്റത്തുള്ളൂ. അതിന് വരുമ്പോൾ അതുപോലെ എളുപ്പം അനിൽ രാജയുടെ സ്ഥാനാർത്ഥി. അനിൽ രാജ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നില്ല, ചരിത്ര പങ്കാളിത്തം ഉണ്ടായില്ല, ദേശീയ തലത്തിൽ വനിതാ രംഗത്തും വളരെയധികം പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് എങ്ങനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും? ചുരുക്കത്തിൽ നമ്മൾ കണ്ടത്, ഈ ചർച്ചയിൽ പോലും കണ്ടത്, ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. ഓക്കെ, വ്യക്തമാണ് ഡോക്ടർ ഗോപകുമാർ. വന്യജീവി സംഘർഷങ്ങളും കാർഷിക പ്രതിസന്ധികളും വികസന ചർച്ചയും വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഈ ദുരിതക്കയങ്ങൾക്ക് പരിഹാരം തേടിയാവും വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലെത്തുക. വയനാട് ചുരം കടന്ന് ഇത്തവണ ലോക്സഭയിലേക്ക് എത്തുന്നത് രാഹുലോ ആനി രാജയോ കെ സുരേന്ദ്രനോ? രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. സമകാലം